അല്ല കൂട്ടുകാരെന്ന് ആര്യവേപ്പ് കണ്ടോ? പരിചയപ്പെടാം. ആര്യവേപ്പിനെ കണ്ടോ? സർവ്വരോഗസംകാരി എന്ന് പറയും. വീട്ടുമുറ്റത്തെ വൈദ്യനാണ്. കണ്ടോ? കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഷുഗർ രോഗികൾക്ക് നല്ല മരുന്നാണ്. താരന് കൊള്ളാം. കീടങ്ങളൊക്കെ പോകാൻ നല്ലതാണ്. പണ്ടുകാലത്ത് വസൂരി രോഗം ഉണ്ടല്ലോ, ആ വസൂരി രോഗത്തിനുള്ള ഒരേ ഒരു ഔഷധമായിരുന്നു ഈ ആര്യവേപ്പ്. ഇത് ആദ്യം ഉണങ്ങിപ്പോയാൽ തണലെത്തും വളരുന്ന ചെടിയാണ്. തണൽ വൃക്ഷമായിട്ടും വളർത്താം. മരുഭൂമിയിൽ വരെ വളരുന്നതാണ് ഈ ആര്യവേപ്പ്. ഇത് ത്വക്ക് രോഗത്തിന് നല്ല ഔഷധമാണ്. അത് ഇതിൻ്റെ ഇലയും തടിയും തോലും എല്ലാം ഔഷധമാണ്. പ്രമേഹത്തിനൊക്കെ നല്ല മരുന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഒരമ്മ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരമ്മയെ മഞ്ഞളും ആര്യവേപ്പിലയുടെ അരച്ച് ഉരുട്ടി രാവിലെ മിഴുങ്ങും. ആയുർവേദ മരുന്ന് ഒറ്റമൂല്യാന്ന് പറഞ്ഞു വൈദ്യൻ പറഞ്ഞാന്ന് പറഞ്ഞുണ്ട്. ഷുഗർ പോകാനേ നല്ല മരുന്ന്. അത് നമുക്കും മരുന്ന്. കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ വേപ്പിൻ്റെ കുരുവിൽ നിന്നാണ് വേപ്പെണ്ണ ഉണ്ടാക്കുന്നത്. വേപ്പില തിളപ്പിച്ച് താരം പോകാനൊക്കെ നല്ല. അതിട്ട് തല കഴുകിയാൽ, ആ വെള്ളം ഇട്ട് തല കഴുകിയ. ഇത് ഒന്നര വർഷമായി ഞങ്ങൾ നട്ട് നിലത്ത് മണ്ണിലാണ് നട്ടേക്കുന്നത്. അരിവേപ്പില പണ്ട് കാലത്ത് ദൃശ്യമാർ ആര്യന്മാർ കൊണ്ടുവന്ന് നട്ടാ, അതുകൊണ്ട് ആര്യവേപ്പില എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് നല്ല മരുന്നായത് ആര്യവേപ്പില. തണൽ വർഷമായിട്ട് നട്ട് വളർത്താം. അധികം വെള്ളമൊന്നും വേണ്ട, ഇനി തണലത്ത് വളരും.